ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാമെന്നുള്ള വിത്ത് എവിഡൻസ് സിമ്പിൾ മെത്തേഡിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൻ്റെ ഓരോ അലോഗ്യത അറിയത്തില്ലാത്ത എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് സാധിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് സിമ്പിളായിട്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാമെന്നുള്ളത് വിത്ത് പ്രൂഫ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു യാത്രയെ കണ്ട രസകരമായ ഒരു കാഴ്ച ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. എനിക്കതിന് കിട്ടിയത് വെറും 112 വ്യൂസ് മാത്രമാണ്. പിറ്റേ ദിവസം തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീടാണ് ഈ സിമ്പിളായിട്ടുള്ള ഈ ടെക്നിക്ക് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അതിനെനിക്ക് 51K വ്യൂവേഴ്സ് വന്നു. അതുപോലെ തന്നെ 78 സബ്സ്ക്രൈബേഴ്സ് വന്നു. 500 കൂടുതൽ ലൈക്സ് വന്നു. ഞാൻ വെറുതെ പറയുന്നല്ല, വിത്ത് പ്രൂഫ്. ഇതാ നിങ്ങൾ കണ്ടോളൂ. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ആ ടെക്നിക്ക് ഉപയോഗിച്ചാൽ വരുന്ന ചേഞ്ചസ് അതാണ് വിത്ത് പ്രൂഫ് കാണിക്കുന്നത്. 112 മാത്രം വ്യൂസ് വന്ന ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു ഇന്നലെ. അതിനെനിക്ക് കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് 8.8K 21 സബ്. ഇതാ നിങ്ങൾ നോക്കിക്കോളൂ, അതിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. 21 സബ്, 24 സബ് ആയിട്ടുണ്ട്. ആ സിമ്പിളായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ടെക്നിക്ക് എന്താണെന്ന് അറിയണ്ടേ? റീമിക്സ്. വെറുതെ ഇരിക്കുന്ന സമയം പലരുടെയും ഷോർട്സ് എടുത്ത് കാണുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നേക്കുന്ന ഷോർട്സ് ഏതാണെന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഓഫ് കോഴ്സ് സബ് കൂട്ടാൻ വേണ്ടി പാടുപെടുന്ന ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇനിയും റീമിക്സ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഏറ്റവും വ്യൂവേഴ്സ് കൂടുതൽ വന്ന വീഡിയോയെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലായിട്ട് ഒരു 4-5 ഓപ്ഷൻസ് വരുമല്ലോ. ലൈക്ക്, ഡിസ്ലൈക്ക്, മെസ്സേജ്, ഷെയർ, അതിൻ്റെ താഴെ വരുന്ന റീമിക്സ്, ആ റീമിക്സ് സെലക്ട് ചെയ്യുക. റീമിക്സ് സെലക്ട് ചെയ്യുമ്പോൾ 3-4 ഓപ്ഷൻസ് വരും. അതിനകത്തെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് ദിസ് സൗണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുക, യൂസ് ദിസ് സൗണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വന്ന വൈറലായ ആ വീഡിയോയുടെ സൗണ്ട്, അതെ, അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണും. ആ സൗണ്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ടെക്നിക്ക് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ യൂസ് ദിസ് സൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ പഴയതുപോലെ തന്നെ ഗാലറിയിലേക്ക് പോകുന്നു. നമ്മുടെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അവിടെ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ തമ്പ്നെയില്, ക്യാപ്ഷന്, ഡിസ്ക്രിപ്ഷൻസ്, ഇത് ഇങ്ങനെയെല്ലാം കൊടുക്കുക. ഈ പോപ്പുലറായ വൈറലായ ഈ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുടെ സൗണ്ട് ആയിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നത്. സിമ്പിൾ. നമ്മൾ റീമിക്സ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന ഷോർട്സ് ഉണ്ടല്ലോ, അതിൻ്റെ സൗണ്ടിൽ നമ്മുടെ ഓൺ വീഡിയോ റൺ ചെയ്യും. അത്രേ ഉള്ളൂ. തുടക്കക്കാർക്ക് ഒന്നും അറിയാത്ത യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണിത് കേട്ടോ. ഞാനിപ്പം 2 വീഡിയോ ചെയ്ത് നിങ്ങളെ വിത്ത് പ്രൂഫ് കാണിച്ചു തന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടും കഴിയും. തുടക്കക്കാരായ ഒന്നും അറിയത്തില്ലാത്ത യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണിത്, റീമിക്സ്. നിങ്ങളുടെ റീമിക്സ് ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ് ടക്കെന്നും പറഞ്ഞ് കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.